നമസ്കാരം. ഞാൻ പ്രസന്നൻപിള്ള. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത്തവണ ഓണക്കിറ്റ് വിതരണം മഞ്ഞക്കാടുകാർക്ക് മാത്രമായി ചുരുക്കിയേക്കും. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം കൈക്കൊള്ളുമെന്നാണ് വിവരം. കഴിഞ്ഞ തവണ എല്ലാ കാർഡ് ഉടമകൾക്കും സർക്കാർ 13 ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകിയിരുന്നു. ഇതുവഴി 425 കോടി രൂപയോളം സർക്കാർ ചെലവഴിച്ചു. കഴിഞ്ഞ തവണ 90 ലക്ഷമായിരുന്നു കാർഡ് ഉടമകളുടെ എണ്ണം. ഈ വർഷം 93.7 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ഇതിന് പുറമെ കഴിഞ്ഞ തവണ ഓണക്കിറ്റ് അടക്കം വിതരണം ചെയ്ത വകയിൽ 10 മാസത്തെ കമ്മീഷനായി 45 കോടിയോളം രൂപ ധനവകുപ്പ് റേഷൻ വ്യാപാരികൾക്ക് നൽകേണ്ടതുമുണ്ട്. ഇതൊക്കെ പരിഗണിച്ചാണ് കിറ്റ് വിതരണം ചുരുക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയാൽ ഇക്കുറി 5.87 ലക്ഷം കിറ്റ് മതിയാകും. 500 രൂപയുടെ കിറ്റ് നൽകിയാൽ പോലും 30 കോടിയോളം രൂപ ചെലവേ വരൂ. പിങ്ക് കാർഡുകാരെ കൂടി പരിഗണിച്ചാൽ 35.52 ലക്ഷം കിറ്റുകൾ നൽകേണ്ടി വരും. ചെലവ് 200 കോടി രൂപയാകും. നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ ഇത് താങ്ങാൻ കഴിയില്ലെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കിറ്റിനായി സാധനങ്ങൾ എത്തിക്കേണ്ട സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയുമാണ്. സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ 4389 കോടി രൂപയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. ഇതോടെ ഓണവിപണിക്കുള്ള വിഭവങ്ങൾ വാങ്ങാൻ പോലും പറ്റാത്ത പ്രതിസന്ധിയിലാണ് സ്ഥാപനം. പല ഔട്ട്ലെറ്റുകളിലും ഭക്ഷ്യവസ്തുക്കൾക്ക് കുറവുണ്ട്. വിലക്കയറ്റം തടയാൻ 2016 മുതൽ സപ്ലൈകോ വിപണികൾ ഇടപെടൽ നടത്തിയ വകയിൽ മാത്രം സർക്കാർ നൽകാനുള്ളത് 3000 കോടി രൂപയാണ്. സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ പ്രകാരം അരിയും പലവ്യഞ്ജനങ്ങളും എത്തിച്ച വകയിൽ കിട്ടാനുള്ളത് 1389 കോടി രൂപയും മുൻകാല കുടിശ്ശിക കിട്ടാനുള്ളത് കാരണം സാധനങ്ങൾ നൽകുന്ന പല കമ്പനികളും സ്ഥാപനങ്ങളും ഈ ടെൻഡറിൽ നിന്നും ലേലത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് നിർണായകമെന്ന് ധനവകുപ്പ് അധികൃതർ അറിയിച്ചു. LDF സർക്കാരിന് മഞ്ഞക്കാടുകാരുടെ മാത്രം വോട്ട് മതിയെന്നാണ് സർക്കാർ തീരുമാനം. പിണറായി സർക്കാർ ഇനിയും എന്തെല്ലാം കിറ്റുകൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നൽകിയാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിച്ച് വോട്ട് നേടിയതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടി ജയിക്കാം എന്നുള്ള പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും സ്വപ്നമായി തന്നെ നിലനിൽക്കും. കേരളത്തിലെ ജനങ്ങൾ പിണറായി കാണിച്ചു കൂട്ടിയിട്ടുള്ള സകല തോന്നിയവാസങ്ങളും അഴിമതിയും നല്ലതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. CPM പാർട്ടി അണികൾ പോലും LDF സർക്കാരിനെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ LDF സർക്കാർ പിണറായി വിജയൻ്റെ ഏകാധിപതി ഭരണത്തിൽ മനം മടുത്ത് കഴിയുകയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പിണറായിയുടെ അടിമയായി കാൽ കാശിന് വിലയില്ലാത്തവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. LDF സർക്കാരിലെ ഒരു പ്രമുഖ കക്ഷിയായ CPI എന്ന പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും പിണറായിയുടെ വാലാട്ടിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും കൂട്ടരും ജനങ്ങളെ സ്വാധീനിക്കാൻ കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. ഇപ്രാവശ്യം അതുപോലെ ചെയ്താൽ കേന്ദ്ര സർക്കാർ പിണറായി വിജയൻ്റെ സകല അടവുകളും തെറിപ്പിക്കും. ചിലപ്പോൾ പിണറായി വിജയനെ മത്സരിക്കുന്നതിൽ നിന്ന് പോലും മാറ്റി നിർത്താനും കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തേക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ഒരു കളികളും നടക്കാൻ പോകുന്നില്ല.